മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡയാലിസിസ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും കൈമാറി. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമെത്തിക്കാൻ അത്യാവശ്യ ഉപകരണങ്ങൾ കൈമാറി. മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഡയാലിസിസിനാവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും രോഗികൾക്ക് നൽകുന്നത്. ഗ്രാമപഞ്ചായത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയറിന് അനുവദിച്ച 10 ലക്ഷം രൂപയിൽ നിന്നാണ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തിയത്. പഞ്ചായത്തിലെ ഡയാലിസിസ് ചെയ്യുന്ന 19 രോഗികൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. ഡയലൈസർ, ബ്ലഡ് ട്യൂബിൻ സെറ്റ് എന്നിവയ്ക്ക് പുറമെ എരിത്രോപോയിറ്റിൻ, അയൺ എന്നീ ഇഞ്ചക്ഷനുകളുമാണ് നൽകുന്നത്. മാവൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ മെഡിക്കൽ ഉപകരണങ്ങളുടെ കൈമാറൽ ഉദ്ഘാടനം ചെയ്തു. ഈ മാവൂർ പഞ്ചായത്ത് വൃക്കരോഗികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വരുത്തുന്നുണ്ട് എന്നുള്ളതിന് തെളിവുകൂടിയാണിത്. 10 ലക്ഷത്തോളം ഈ വർഷവും കഴിഞ്ഞ വർഷമെല്ലാം തന്നെ നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ടാണ് ഈ മരുന്നിന് നേരത്തെ തന്നെ പൈസ അടച്ചുകൊണ്ട് ആണ് ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. ഈ പഞ്ചായത്തിൽ 19 രോഗികൾ ഈ മരുന്ന് വാങ്ങുന്നുണ്ട്. ഇനി അതിൽ കൂടുതൽ രോഗികൾ ഈ പഞ്ചായത്തിലുണ്ട്. ചില ആൾക്കാർ മരുന്ന് വാങ്ങുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് നോക്കുമ്പോൾ ഒരു 10-30 ഡയാലിസിസ് രോഗികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവർക്കെല്ലാം ഈ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പഞ്ചായത്ത് തയ്യാറാണെന്ന് മാത്രം. വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചെറുപ്പ ഹെൽത്ത് യൂണിറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രജിത് പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM അപ്പുകുഞ്ഞൻ, T രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്തംഗം TT ഖാദർ, സെക്രട്ടറി ബ്രിജേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഗോകുൽദാസ്, പാലിയേറ്റീവ് നഴ്സ് ഷമീറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.